അവർക്ക് നൽകിയ ഗ്യാരണ്ടി ഈ മോദി സർക്കാരിന് ഉണ്ടാകുമോ? മോദി സർക്കാരിന്റെ വാറണ്ടി എത്ര നാൾ? ഈ ഒരു വിഷയത്തെ കുറിച്ച് നമ്മളോട് ഒന്ന് ചർച്ച ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് റെവറൻഡ് ഡോക്ടർ ജോൺസൺ തേക്കടയിൽ അച്ഛനാണ്. അച്ഛനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അച്ഛ നമസ്കാരം. ഈ ഒരു വട്ടം 400 സീറ്റ് എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിച്ച NDA 292 സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നു. BJP കിട്ടിയത് 240. കഴിഞ്ഞ പ്രാവശ്യം 300 മേലെ BJP നേടി. ഈ ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ മുഴുവനും ക്രൈസ്തവ വിഭാഗത്തിന്റെ ആശങ്ക അത് പ്രതിഫലിച്ചിരുന്നു. ക്രൈസ്തവ വിഭാഗം BJP കൂടെ എന്നുള്ള ഒരു പ്രചരണമൊക്കെ നടന്നിരുന്നു. അപ്പോൾ പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത് ക്രൈസ്തവ വിഭാഗം ഒരുപാട് ആശങ്ക അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക ഈ ഒരു വിജയത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരുന്നു. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ വിജയാളികളായി സർക്കാർ രൂപീകരിക്കാൻ പോകുന്നതിനുള്ള മോഡിജി സർക്കാരിന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ ഞാൻ അർപ്പിക്കുകയാണ് പ്രാരംഭമായി തന്നെ. പക്ഷേ ഇത് ഞാൻ സംസാരിക്കുന്നത് ഇന്ന് ലിജോയുമായിട്ട് ഞാനുള്ള ഈ സംഭാഷണം എന്ന് പറയുന്നത് തികഞ്ഞ സന്തോഷത്തോടും മനസ്സിലെ ആശങ്കകളും ഉത്കണ്ഠകളും ഒഴിവാക്കിക്കൊണ്ടുമാണ്. നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിന് മാത്രമല്ല ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഉത്കണ്ഠ കഴിഞ്ഞ 10 വർഷമായിട്ട് അറിഞ്ഞോ അറിയാതെയോ ഉള്ളിൽ വ്യാപരിച്ചുകൊണ്ടിരുന്ന എല്ലാവരുടെയും അന്തരാത്മാവിൽ ഉണ്ടായിരുന്ന ഒരു ഭയം, ആ ഭയത്തിന് വിരാമം കുറിക്കപ്പെട്ട ഒരു ഇലക്ഷനാണ് ഇപ്പോൾ നടന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു വിധി പ്രസ്താവനമാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ തന്നെ വളരെ സന്തോഷത്തോടുകൂടിയാണ് നമ്മൾ എല്ലാവരും ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതെന്ന് ഞാൻ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പറയുകയാണ്. കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് തന്നെ ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹം അഭിമുഖീകരിച്ചതായിട്ടുള്ള നിരവധി പ്രതിസന്ധികളുണ്ട്. പ്രശ്നങ്ങൾ മാത്രമല്ല പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളിൽ ഒരുപാട് ഉത്കണ്ഠാകുലരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ക്രൈസ്തവർ മാത്രമല്ല ഭാരതത്തെക്കുറിച്ച് ഇന്ത്യയെക്കുറിച്ച് നല്ല സങ്കല്പങ്ങളുള്ള ആളുകൾക്കെല്ലാം അവരുടെ മനസ്സിലുണ്ടായ വേദനകൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, ആശങ്കകൾ, ആകുലതകൾ അതെല്ലാം പരിഹരിക്കപ്പെട്ട ഒരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 400 സീറ്റ് NDA 400+ എന്നുള്ള ഒരു പ്രചാരണ രംഗത്തേക്ക് വന്നപ്പോൾ ആ കൊണ്ടുവന്ന അത് ഒരിക്കലും ചലനം ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല സാമാന്യ ജനങ്ങളെല്ലാം തന്നെ അതിനെ തിരസ്കരിച്ചു എന്നുള്ളതാണ്. 3 കാര്യങ്ങളാണ് ഡിജോ ഇതുമായിട്ട് ഈ പ്രാരംഭമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. 1, നമ്മുടെ പ്രധാനമന്ത്രിയിൽ ജനത്തിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയിൽ ജനങ്ങൾക്കുണ്ടായിരുന്ന മതിപ്പ് നഷ്ടമായി. ഈ 3 തെളിയിക്കുന്ന ഒരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ ആവർത്തിക്കാം, അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടി, അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ജനത്തിന് വിശ്വാസമില്ലാതെയായി തീർന്നു. അദ്ദേഹം ആരംഭ സമയത്ത് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ദാസനാണ്, ഞാൻ നിങ്ങളുടെ സെർവന്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ ഭരണം രാഷ്ട്രീയ ദേശീയ തലത്തിൽ ആരംഭിച്ചു. നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളുടെ കാവൽക്കാരനാകും. പിന്നീട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളുടെ ദൈവമാണ്, I am your Lord എന്നുള്ള അർത്ഥത്തിലേക്ക് അദ്ദേഹം എത്തി. ഇത് 3 ഇപ്പോഴാണ് ആളുകളെ താരതമ്യം ചെയ്ത് പഠിക്കാനായിട്ട് ആരംഭിച്ചത്. ആരംഭത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ദാസനാണ്, നിങ്ങളുടെ സെർവന്റാണ് എന്ന് പറഞ്ഞപ്പോൾ ജനം അത് വിശ്വസിച്ചു. 2 അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളുടെ കാവൽക്കാരനാണ്, അതും ആളുകള് ശരിയാണോ എന്ന് പരിശോധിക്കാൻ ആരംഭിച്ചത് അതിന്റെ അവസാന നാളുകളിലാണ്. അപ്പോൾ ഇപ്പോൾ അവർ കേട്ടതുമായിട്ട് താരതമ്യപ്പെടുത്തിയപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹം പറയുന്നതൊന്നും തന്നെ വാസ്തവമല്ല, ഇതെല്ലാം തന്നെ തെറ്റാണ്, കളവാണ് എന്നുള്ളത് മനസ്സിലായി. ഇത് കളവാണ് അദ്ദേഹം പറയുന്നതെന്ന് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞുകൊണ്ടേ നടന്നു, നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ അത് പറഞ്ഞുകൊണ്ടേ നടന്നു. പക്ഷേ അന്ന് ആരും അത് ചെവിക്കൊണ്ടില്ലെങ്കിലും ഇപ്പോൾ അവര് ആളുകള് ഇത് തിരിഞ്ഞ് ചിന്തിച്ചപ്പോൾ ശരിയാണെന്ന് മനസ്സിലാകുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ഫീൽഡുകളിൽ നിന്നൊക്കെ ദേശീയ തലത്തിൽ പല ആളുകളും സംസാരിക്കുമ്പോൾ നമ്മളോട് പറയുന്നതായിട്ടുള്ള കാര്യം. മോദിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോഴും ക്രൈസ്തവരുടെ ആശങ്കയെ കുറിച്ചൊക്കെ പറയുമ്പോഴൊക്കെ കേരളത്തിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തൃശ്ശൂര് BJP ആദ്യമായി ലോക്സഭയിൽ ഒരു അക്കൗണ്ട് തുറക്കാനായിട്ട് സാധിച്ചു. ഇത് ക്രൈസ്തവരുടെ പിന്തുണയോടെയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പറയുന്നതും അല്ല.
സുരേഷ് ഗോപി തന്നെ സമ്മതിച്ചു, എല്ലാ വിഭാഗത്തിലും എല്ലാ മതവിഭാഗത്തിലുള്ളവരും എന്നെ പിന്തുണച്ചു എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ക്രൈസ്തവർ ബി ജെ പിയോട് അടുക്കുന്നുണ്ടോ കേരളത്തിൽ? ബിജോ, നമ്മള് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു മതം മതരാഷ്ട്രീയമല്ല ചിന്തിക്കേണ്ടത്. ഇപ്പൊ മുസ്ലിം ലീഗിന് അങ്ങനെ ഒരു മതരാഷ്ട്രീയമുണ്ട്, ആർ എസ് എസിന്റെ മതരാഷ്ട്രീയം ബി ജെ പിയിൽ പ്രതിഫലിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ അതിനെ ഒരു മതരാഷ്ട്രീയമായിട്ട് കാണരുത്. കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് തനതായിട്ടുള്ള ഒരു വ്യക്തി പ്രഭാവം ഉണ്ടായിരുന്നു എന്നുള്ളത് മറന്നുപോയത്. നമ്മുടെയൊക്കെ ബാല്യകാലം മുതൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഡിജോയുടെ ഒക്കെ ബാല്യകാലം ബാല്യം മുതലും ഞങ്ങളുടെയൊക്കെ ഒരു എന്താ പറയാ യങ്ങ സ്റ്റേജിൽ തന്നെ ഞങ്ങൾ ഇദ്ദേഹത്തിന്റെ മുഖം തിരശ്ശീലയ്ക്ക് മുമ്പാകെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു നല്ല നടനാണ്. അദ്ദേഹത്തിന്റെ പല സിനിമകളും ആളുകൾക്ക് വളരെയധികം അട്രാക്ഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തെ അനുകരിക്കുന്ന അനേക പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉണ്ട് എന്നുള്ളത് നമ്മള് ഈ തൃശ്ശൂരിലെ തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ കമ്മീഷണറായിരുന്ന ആളുടെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ അനുകരിക്കാൻ കൊള്ളാകുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ഒരു ചിന്ത പലരിലും കിടപ്പുണ്ട്. ഇതിനെ ഞാൻ കാണുന്നത് ക്രൈസ്തവരുടെ വോട്ട് കൊണ്ട് ജയിച്ചതായിട്ടല്ല, അത് നമ്മൾ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ, ബൾക്കായിട്ട് ക്രൈസ്തവർ വോട്ട് ചെയ്തിരുന്നെങ്കിൽ അവിടുത്തെ അച്ഛന്മാരും മെത്രാന്മാരും ഒക്കെ അത് സമ്മതിക്കണമായിരുന്നു. ഞാൻ അവിടുത്തെ എന്റെ സ്നേഹിതന്മാരായ മെത്രാന്മാരോടും അച്ഛന്മാരോടും ഇലക്ഷന് മുമ്പും ഇലക്ഷന് ശേഷവും സംസാരിച്ചപ്പോൾ അവരാരും തന്നെ അങ്ങനൊരു ക്ലെയിം വെച്ചിട്ടില്ല. മാത്രമല്ല അവര് ആ വിധത്തിൽ പ്രതീക്ഷിച്ചുമില്ല. അദ്ദേഹത്തിന്റെ വിജയത്തെ അവരാരും ഈ വിധത്തില് പ്രതീക്ഷിച്ചിട്ടുമില്ലായിരുന്നു എന്ന് തന്നെയാണ് അവസാന സമയം വരെയും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ ആ പ്രദേശങ്ങളോട് ഒരുപാട് സഞ്ചരിക്കുകയും ജനങ്ങളുമായിട്ട് സംവദിക്കുകയും ഒക്കെ ചെയ്തതാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ ഉള്ള നാടുകളാണല്ലോ കേരളത്തിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ഇടങ്ങളിലും ബിസിനസ്സുകാരായാലും സഭയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളും അല്ലാത്തവരും, സഭയുമായിട്ട് ബന്ധമില്ലാത്ത, രാഷ്ട്രീയ പാർട്ടിയുമായിട്ടും ബന്ധമില്ലാത്ത സാമാന്യ ജനങ്ങൾ, കർഷകരായിട്ടുള്ള ആളുകൾ, അവരുമായിട്ടൊക്കെ നമുക്ക് ബന്ധങ്ങളുണ്ടല്ലോ എല്ലാ തലങ്ങളിലുമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരാരും തന്നെ ക്രൈസ്തവരുടെ വോട്ട് കൊണ്ട് അദ്ദേഹം ജയിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും അദ്ദേഹവും പറയുന്നില്ല ക്രൈസ്തവരുടെ വോട്ട് കൊണ്ടത്. എന്നാൽ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്, വ്യത്യസ്ത മതങ്ങളിലുള്ള ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. അത് പൗരൻ എന്നുള്ള നിലയിലാണ്, ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന് അവരെല്ലാവരും വോട്ട് ചെയ്തത്. അല്ലാതെ ഞാൻ ഇന്ന മതത്തിൽപ്പെട്ടവനാണ്, ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വോട്ട് തരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരും തന്നെ അദ്ദേഹത്തിന് വോട്ട് ചെയ്തില്ല. നമുക്ക് അതിനുമായിട്ട് കൂട്ടി വായിക്കാവുന്ന ഒരു കാര്യം, അദ്ദേഹം അടുത്ത സമയത്ത് പാടിയ മനോഹരമായ ചില പാട്ടുകൾ, ക്രിസ്തീയ കീർത്തനങ്ങൾ, അതൊക്കെ നമ്മുടെ ആളുകളെ ആകർഷിച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കെ തന്നെ ഞാൻ മറ്റൊരു കാര്യമാണ് ഇതിനോട് ഇദ്ദേഹത്തിന്റെ വിജയത്തിന് ആധാരമായിട്ട് കാണുന്നത്. ഞാൻ ഇലക്ഷൻ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു മെത്രാനുമായിട്ട്, എൻ്റെ സ്നേഹിതനായ ഒരു മെത്രാനുമായിട്ട്, അവിടെയുള്ള ഒരു മെത്രാനുമായിട്ട് സംസാരിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് ആദ്യം പറഞ്ഞ വാക്ക് ഇതാണ്. അദ്ദേഹം ഒരു മീറ്റിംഗിൽ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ വാചകം ഇതാണ്: അച്ഛൻ, കോൺഗ്രസ് പാർട്ടിക്കാരോട് ചോദിക്ക് എങ്ങനെയാണ് ഈ വിജയം പോകുന്നത് എന്നുള്ളത് അച്ഛൻ അവരോട് ചോദിക്കാൻ പറഞ്ഞു. അത് രാഷ്ട്രീയപരമായിട്ടുള്ളൊരു വിലയിരുത്തലാണ്. പിന്നീട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞ കാര്യം, അവിടുത്തെ ചെറുപ്പക്കാരൻ നേരത്തെ സംസാരിച്ചും പിന്നീട് ഉള്ള ആളുകൾ പറഞ്ഞത്, അവിടെ 146,000 പുതു വോട്ടുകൾ ഉണ്ടായിരുന്നു. പുതുതായിട്ട് 146,000 ആളുകളെ ലിസ്റ്റിൽ ചേർത്തിരുന്നു വോട്ടിങ്ങിന് വേണ്ടിയിട്ട്. അത് കൂടാതെ കഴിഞ്ഞ 6-7 വർഷങ്ങളായിട്ട് ഏകദേശം 40,000 ആളുകളെ മറ്റ് പല മണ്ഡലങ്ങളിൽ നിന്നും ആ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് ബി ജെ പിയുടെ പ്രവർത്തകർ വളരെ കൃത്യമായിട്ട് ചേർത്തിരുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഒരു 40,000 വോട്ടുകൾ ആ വിധത്തിൽ വന്നിട്ടുണ്ട്. 146,000 ചെല്ലുവാനും പുതിയ വോട്ടുകളിൽ 65% യുവജനങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വിശ്വസിച്ചു. എന്താ അദ്ദേഹം പറഞ്ഞതെന്ന് അറിയണ്ടേ? ആരും പറയാത്തൊരു കാര്യം ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് യാത്രാ സൗകര്യം. അദ്ദേഹം പറഞ്ഞു, ഇപ്പോഴുള്ള ആ ഇതുണ്ടല്ലോ റെയിൽവേ, നമ്മുടെ മെട്രോ ട്രെയിൻ, അത് തൃശ്ശൂരിലേക്കും സാധ്യമായാൽ കോയമ്പത്തൂരിലേക്കും ഞാൻ മാറ്റും, നീട്ടും, അതിനുള്ള സാധ്യതകൾ ആരായും എന്ന് അദ്ദേഹം ഒരു വളരെ കൃത്യമായ ഒരു മെസ്സേജ് ചെറുപ്പക്കാർക്ക് കൊടുത്തു.
നമുക്കറിയാം നമ്മുടെ ചെറുപ്പക്കാരെല്ലാം പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നവരും പഠിക്കാൻ പോകുന്നവരും അവർക്ക് യാത്രാ അസൗകര്യങ്ങൾ ഈ കാലങ്ങളിൽ അവർ അഭിമുഖീകരിക്കുന്നവരുമാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു ഓഫറാണ് അദ്ദേഹം കൊടുത്തത്. അത് അനേക ചെറുപ്പക്കാരുടെ ഉള്ളിൽ ശരിയായ വിധത്തിൽ തറച്ചു. അതുകൊണ്ട് അവര് വികസനം എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് എത്തി. ആ വികസനത്തിനാണ് അവർ വോട്ട് കൊടുത്തത്. 65% ചെറുപ്പക്കാര് വികസനം എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അർപ്പിച്ച ഒരോട്ടാണ് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷമായിട്ട് മാറിയത്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ മറ്റു നേരത്തെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തെ തകർക്കാൻ ഇടയായി തീർന്നത് അവിടുത്തെ രാഷ്ട്രീയപരമായ ചില കാര്യങ്ങൾ, അതോടൊപ്പം 40,000 ആളുകൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് അവിടേക്ക് കുടിയേറി വന്ന് താമസമുറപ്പിച്ച് അവരുടെ വോട്ടർ ലിസ്റ്റിൽ ചേർക്കപ്പെട്ടതായ അവസ്ഥകൾ, ഈ രണ്ട് കാര്യങ്ങൾ, മൂന്ന് ഘടകങ്ങൾ വളരെ നന്നായിട്ട് അവിടുത്തെ ജനങ്ങളെ സ്വാധീനിച്ചു. അതിനകത്ത് ക്രൈസ്തവരുണ്ട്, അതിനകത്ത് മുസ്ലിം സഹോദരങ്ങളുണ്ട്, അതിനകത്ത് ഹൈന്ദവ സഹോദരങ്ങളുണ്ട്, അപ്പോൾ അതിനകത്ത് മതമില്ലാത്തവരുണ്ട്. അപ്പോൾ അത് ഇന്ന മതത്തിൻ്റെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം കൂടെ പറയാം. ഒരു ചെറിയ ഒരു വളരെ മൈക്രോമൈനോറിറ്റായിട്ടുള്ള ഒരു വിഭാഗമുണ്ട് സംഘപരിവാറുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ക്രൈസ്തവർ അവിടെയുണ്ട്. അവരെ നിങ്ങൾ വേറെന്തോ പേരിലൊക്കെയാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ, ഞാനങ്ങനെ ഒന്നും വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവരെ സഹോദരങ്ങളാണ്, എൻ്റെ മക്കളാണ്, എൻ്റെ പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു പേരൊന്നും ചാർത്തി കൊടുക്കാനും അവരെ ആ വിധത്തിൽ മുദ്ര ചെയ്യാനും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവരെ ക്ലെയിം ചെയ്യുന്നത് അവരുടെ പ്രയത്നം കൊണ്ട് ക്രൈസ്തവ സമൂഹം മുഴുവനായിട്ട് വൾക്കായിട്ട് വന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ അത് മേലെ തട്ടിൽ അറിയേണ്ടി, അഥവാ അവിടുത്തെ മെത്രാന്മാരും അച്ഛന്മാരും അവിടുത്തെ പാസ്റ്റേഴ്സും ഒക്കെയാണ് അത് അറിയേണ്ടിയിരുന്നത്. അവരാരും അത് അറിഞ്ഞിട്ടില്ല. കാരണം ആ വിധത്തിൽ അതിന് ഒരു വിച്ഛേദനം അല്ലെങ്കിൽ ഒരു വിഘടനം അവിടെ ഉണ്ടായിട്ടില്ല. അവിടെ ഉണ്ടായത് ഈ പ്രധാനപ്പെട്ട മൂന്ന് കാരണത്താലാണ് അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടിയത്. അദ്ദേഹത്തിന് അനുമോദനങ്ങൾ അറിയിക്കുകയാണ്. അദ്ദേഹത്തെ ഒരു BJP എന്നുള്ള നിലയിലല്ല നമ്മുടെ ആളുകൾ ആരും കണ്ട, കാരണം അദ്ദേഹത്തിന് ഒരു BJP പാരമ്പര്യം ഇല്ല. പക്ഷെ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ, നമ്മൾ കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ഒരുപക്ഷെ BJPയോട് ഒരു ആളുകൾ ഒരു അടുപ്പം അത്ര എടുത്തിട്ടില്ലെങ്കിലും കേരളത്തിലെ സംബന്ധിച്ചോളം BJPക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഏകദേശം 3% വോട്ട് വിഹിതം കൂടിയിട്ടുണ്ട് ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അത് പോയിരിക്കുന്നത് LDFൽ നിന്നും UDFൽ നിന്നുള്ള വോട്ട് വിഹിതമാണ് BJPക്ക് ഈ പ്രാവശ്യം കൂടുതൽ കിട്ടിയിരിക്കുന്നത്. അത് നമ്മളിപ്പോ തിരുവനന്തപുരത്തായാലും തിരുവനന്തപുരത്ത് ലത്തീൻ സമുദായം ആ ഒരു വോട്ട് കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ തിരുവനന്തപുരത്തും കൂടി BJP ഈ പ്രാവശ്യം അക്കൗണ്ട് തുറന്നേനെ. ഇത് കുറച്ച് നാളുകളായി ഈ ഒരു സമൂഹത്തിൽ വരുന്ന ചില സാമുദായിക ഒരു ഭയം, ചില വിഷയങ്ങൾ, ഇപ്പോൾ PFI പോലെയുള്ള സംഘടനകൾ കേരളത്തിൽ ചെയ്തു വെച്ച പല കാര്യങ്ങളും, ഇങ്ങനെ ചില സമുദായത്തിന് ഇപ്പൊ മറ്റും ഇപ്പൊ LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ മറ്റും മുന്നണി വന്നാൽ ഒരുപക്ഷെ ഈ ചില സമുദായം ശക്തി പ്രാപിക്കും, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല എന്നൊരു ഭയം ക്രൈസ്തവന്റെ ഉള്ളിൽ കയറിയിട്ടില്ലേ? ആ ഒരു ഭയം കൊണ്ടായിരിക്കില്ലേ ഇത്ര ഒരു വോട്ട് വിഹിതം? ഇപ്പൊ തൃശ്ശൂര് കാര്യം അങ്ങനെ പോവാം, പക്ഷെ തിരുവനന്തപുരത്ത് പോലും അവസാന വട്ടം മാത്രമാണ് തരൂരിന് രക്ഷകരായത്. അതും മത്സ്യത്തൊഴിലാളികളുടെ വോട്ട് കൊണ്ട് മാത്രമാണ് തരൂര് ജയിച്ചിട്ടുള്ളത്, അത് ഉറപ്പാണ്. മറ്റ് ആരുടെ വോട്ട് കൊണ്ടല്ല, മത്സ്യത്തൊഴിലാളികൾ കൂടിയില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ലത്തീൻ സമുദായം കൂടിയില്ലായിരുന്നെങ്കിൽ തരൂര് അവിടെയും തോറ്റാനെ. അപ്പോൾ ഇത്രയും ഇനി വരണമെങ്കിൽ കേരളത്തിലെ ചില ക്രൈസ്തവർ മൊത്തത്തിൽ ഒരു BJP അനുകൂല നിലപാട് എടുത്തിട്ടില്ലേ? ഇല്ല, അതിനകത്ത് തരൂർ അവിടെ ജയിച്ചത് മത്സ്യത്തൊഴിലാളികളുടെ വോട്ട് മാത്രമല്ല, അത് ഫൈനൽ ലാപ്പിലേക്ക് വന്നപ്പോൾ അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നുള്ളൂ. അവിടുത്തെ നാടാർ കമ്മ്യൂണിറ്റി നമുക്കറിയാവുന്ന പോലെ CSA ആണ് അവിടുത്തെ ഏറ്റവും പ്രബലമായ സഭ. CSA സഭ അങ്ങനെ ഒരു ഡിക്ലറേഷൻ നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സ്നേഹിതന്മാരും അച്ഛന്മാരും അവിടുത്തെ മെത്രാൻ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഞാൻ സംസാരിച്ചാണ് ഇലക്ഷന് മുമ്പും അതിന് ശേഷവും അവരുമായിട്ട് അടുത്ത് ഇടപെടുകയും അവരെ വിളിക്കുകയും എൻ്റെ സ്നേഹിതന്മാരായ ഒരുപാട് പേരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ അങ്ങനെ ഒരു നിലപാടില്ല, അവിടെ സ്വതന്ത്രമായിട്ട് ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണുള്ളത് എന്നുള്ളത്. നാടാർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട് അവരാണല്ലോ ഭൂരിപക്ഷം അവിടെ ഉള്ളത്. എന്നാൽ അദ്ദേഹത്തിന് വോട്ട് കുറയാനൊരു കാരണമുണ്ട്. ഞാനത് തുറന്നു പറയുന്നത് ഒരു ക്രിറ്റിസിസം കൂടിയാണ് അദ്ദേഹത്തോട് ഞാൻ ആ കാര്യങ്ങളെ അറിയിച്ചിട്ടുള്ളതാണ്, കൃത്യമായിട്ട് അറിയിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം എടുത്തില്ല, പക്ഷേ മെസ്സേജ് വഴിയായിട്ട് ഞാൻ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നോട് മെസ്സേജ് വിടാൻ പറഞ്ഞ് അങ്ങനെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരൊറ്റ ആൾ പോലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യലെന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അവിടുത്തെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരും തന്നെ, നിഷ്പക്ഷമതികളായിട്ടുള്ള ആരും അദ്ദേഹത്തിന് വോട്ട് ചെയ്യുകയില്ല എന്നുള്ള തീരുമാനം എടുക്കുന്ന വിധത്തിലേക്ക് അവിടുത്തെ ഓഫീസ് സംവിധാനങ്ങളും അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന അതിന് ചുക്കാൻ പിടിച്ച ആളുകളും അത്ര ജനങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു.
അത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല. അതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് അപജയം ഉണ്ടായത്, അല്ലെങ്കിൽ വോട്ടുകൾ കുറഞ്ഞതെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറയുന്നു. അപ്പൊ അവിടുത്തെ എല്ലാ ജാതി മത വിഭാഗക്കാരുടെയും വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടിയതുകൊണ്ടാണല്ലോ ജയിച്ചത്. പക്ഷെ അവസാന ലാപ്പില് പാറശാല ഭാഗത്തെയും അതുപോലെ തന്നെ കോവളത്തെയൊക്കെ മത്സ്യത്തൊഴിലാളികളും നാടാർ കമ്മ്യൂണിറ്റിയും അദ്ദേഹത്തെ സഹായിച്ചു. സഹായിച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്തു, അതുകൊണ്ട് അവര് ജയിച്ചു. ഇനി നമ്മൾ ആറ്റിങ്ങലേക്ക് വരാം. ആറ്റിങ്ങൽ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ ക്രൈസ്തവർ അല്ലല്ലോ മെജോറിറ്റി, മറ്റ് സഹോദരങ്ങളാണ്. അപ്പൊ അവിടെ ഒരു ഭയമുണ്ടായിട്ടുണ്ട് മൊത്തത്തിൽ കേരളത്തിൽ. ആർക്ക്? രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും മുസ്ലിം സഹോദരങ്ങൾക്കും. ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം സഹോദരങ്ങൾക്ക് പൊതുവിൽ കേരളത്തിൽ ഒരു ഭയം ഉണ്ടായിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ PFIയെ പോലുള്ള തീവ്ര സംഘടനകൾ, അത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് മുസ്ലിം സഹോദരങ്ങൾക്കാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതേപോലെ ഹമാസുമായിട്ടുള്ള ബന്ധപ്പെട്ട് ഇവിടെ നടത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടനങ്ങളും അവരുടെ ബാക്കിങ്ങും, അത് വളരെയധികം ഈ മൂന്ന് കൂട്ടരെ, മുസ്ലിം സഹോദരങ്ങളെയും ഹൈന്ദവ സഹോദരങ്ങളെയും ക്രൈസ്തവ സഹോദരങ്ങളെ ഒരുപോലെ ഭീതിപ്പെടുത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം ഈ മുസ്ലിം സഹോദരങ്ങളിൽ നല്ല പങ്കാളികളും രാഷ്ട്ര നിർമ്മിതിയിൽ പങ്കാളികളാകുന്നവരാണ്. അവര് എല്ലാ സമുദായങ്ങളോടും സ്നേഹവും സഹവർത്തിത്വവും നിലനിർത്തി പോരുവാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും മറ്റുള്ള ആശുപത്രികൾ പോലുള്ള സ്ഥാപനങ്ങളൊക്കെ ഉള്ളതാണ്. അവരെല്ലാ തലങ്ങളിലും ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പം അവരെ ഒറ്റപ്പെടുത്തുമോ എന്നുള്ള ഭയം അവർക്കുണ്ട്. എന്തുകൊണ്ട് ഒറ്റപ്പെടണം? PFI പോലുള്ള തീവ്രവാദ സംഘടനകൾ കേരളത്തിൽ നാമ്പെടുത്ത സമയം മുതൽ അതിനെ ഇല്ലാതെ ചെയ്യുന്നതിന് പകരമായിട്ട് എണ്ണയൊഴിച്ചു കൊടുക്കാനും തിരികത്തിക്കാനും മുൻപന്തിയിലേക്ക് വന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ആരാണ്? രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, UDF ഉണ്ട്, LDF ഉണ്ട്. അപ്പം ആ LDFഉം UDFഉം, പ്രത്യേകിച്ച് LDF ഈ അടുത്ത സമയങ്ങളിൽ എടുത്ത ചില നിലപാടുകൾ, അത് ക്രൈസ്തവ സമൂഹത്തെ LDFൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി നിൽക്കണം എന്നുള്ളൊരു ധ്വനി വരുത്തുവാൻ ഇടയായി തീർന്നു. അതിന് ശരിക്കും ഇവിടുത്തെ ചില കെമിസ്ട്രി വർക്കൗട്ട് ചെയ്തു, നന്നായിട്ട് രസതന്ത്രം ഉപയോഗിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അതിന് ചുക്കാൻ പിടിക്കാനായിട്ട് ചില ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ ക്രൈസ്തവ സഹോദരങ്ങളിൽ ചിലരെ അവർക്ക് കൂട്ടുപിടിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റി? അവര് അത് നന്നായിട്ട് സ്ക്രൂ ചെയ്തു. സ്ക്രൂ ചെയ്ത സമയത്തേക്ക് തങ്ങൾക്കെന്തോ അപജയം വരാൻ പോകുന്നു, തങ്ങൾക്കെന്തോ വലിയ കുഴപ്പം വരാൻ പോകുന്നു, അതുകൊണ്ട് നമ്മൾ എല്ലാവരും കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ടാക്കി. രണ്ടാമത് ഹൈന്ദവ സഹോദരങ്ങൾ, അവർക്കാണ് ആദ്യം ആ ഭയമുണ്ടായത്. അതിനുശേഷം ക്രൈസ്തവർക്കുണ്ടായി, അതോടൊപ്പം തന്നെ മുസ്ലിം സഹോദരങ്ങൾക്കും ഉണ്ടായി. അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ ഒരു പോളറൈസേഷൻ, അല്ലെങ്കിൽ ഒരു ധ്രുവീകരണം നന്നായിട്ട് വിസിബിൾ ആകാൻ തുടങ്ങിയത്. ആ വിസിബിൾ ആയതിനെ ശരിയായ വിധത്തിൽ കൊയ്തെടുക്കാനായിട്ട് മൂന്നാം മുന്നണിക്ക്, അല്ലെങ്കിൽ NDA സഖ്യത്തിന് സാധിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇത് എല്ലായിടത്തും വർക്കൗട്ട് ചെയ്തില്ല. നമ്മൾ പത്തനംതിട്ടയിലേക്ക് വരാം. പത്തനംതിട്ടയില് ആയിരുന്നല്ലോ ഇത് കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി. ഇപ്പൊ നമ്മള് തൃശ്ശൂരിന്റെ കാര്യം പറഞ്ഞിട്ട് അതേ ആനുപാതികത്തിലാണ് ബാക്കിയുള്ള ക്രൈസ്തവ മേഖലകളിൽ ക്രൈസ്തവരുടെ ബൾക്കായിട്ടുള്ള വോട്ട് നേടി ജയിക്കേണ്ടി വരികയായിരുന്നെങ്കിൽ എവിടെയാണ് ജയിക്കേണ്ടിയിരുന്നത്? തീർച്ചയായിട്ടും അത് പത്തനംതിട്ടയിലാണ്, പത്തനംതിട്ടയിൽ. പക്ഷേ അത് വർക്കൗട്ട് ചെയ്തതെന്നുള്ള മാത്രമല്ല, അത് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് അവിടെ ഉണ്ടാക്കിയത്, അല്ലേ? നമുക്കറിയാവുന്ന പോലെ സ്വന്തം പിതാവിനെ ത്യജിച്ച് സ്വന്തം വളർത്തി കൊണ്ടുവന്ന, പാലൂട്ടി വളർത്തിയ, താരാട്ടുപാടി വളർത്തിയ, വിദ്യാഭ്യാസം നൽകിയ, സാമുദായികം ലോകത്തിന് മുമ്പാകെ നിൽക്കാൻ പ്രാപ്തി കൊടുത്ത പിതാവിനെ അടക്കമുള്ളവരെ ചവിട്ടി മെതിച്ചുകൊണ്ട് അവരെയൊക്കെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് വന്നിട്ടുള്ള വ്യക്തി അവിടെ ശരിക്കും പരാജയപ്പെട്ടതിന് തുല്യമല്ലേ? കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിന്റെ അത്രയും കിട്ടിയില്ലെന്ന് മാത്രമല്ല, അതിനേക്കാൾ ഒരുപാട് പുറകോട്ട് പോകുക മാത്രമല്ല ചെയ്തത്, മറിച്ച് പുതുതായിട്ടൊരു വോട്ട് പോലും പിടിക്കാൻ സാധിച്ചില്ല എന്നുള്ളത്. അപ്പൊ അവിടെ നമുക്കൊരു വ്യക്തമായ ചിത്രം കാണുന്നുണ്ട്. പിന്നീട് നമുക്ക് കാണേണ്ടത് നമ്മുടെ എറണാകുളത്താണ്. എറണാകുളത്ത് എന്താ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇടുക്കിയിൽ എന്താ സംഭവിച്ചത്, അതേപോലെ തന്നെ ഇവിടെ അതിന്റെ തൊട്ടിപ്പുറത്തുള്ള ചാലക്കുടിയിൽ, അവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ആ വിധത്തിലൊരു ബൾക്കായിട്ടൊന്നും ക്രൈസ്തവർ അങ്ങോട്ട് തിരിഞ്ഞിട്ടില്ല, വേറെ അങ്ങോട്ട് തിരിഞ്ഞിട്ടില്ല. അവർ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന വോട്ടുകൾ ആർക്കൊക്കെയാണോ ചെയ്യാറുള്ളത് അവരത് ചെയ്തു. എന്നാൽ ചാലക്കുടിയിൽ 2020 വന്നതോടുകൂടെ അവിടെ ബെന്നിബാഗാന് കിട്ടേണ്ടതായിട്ടുള്ള വോട്ടുകളിൽ നല്ലൊരു പങ്ക് 2020 അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അവർക്ക് നേടാനായിട്ട് സാധിച്ചു എന്നുള്ളത്
ശരിയുമാ. അപ്പൊ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നോക്കുമ്പോ അങ്ങനൊന്നും തന്നെ പോയിട്ടില്ല. ആനുപാതികമായിട്ടുള്ള വർധനവിന്റെ അനുസരിച്ച് അല്ലെങ്കിൽ പോപ്പുലേഷന്റെ വർധനവിനനുസരിച്ചും വോട്ടിംഗ് പാറ്റേണിന്റെ അനുസരിച്ചുമുള്ള വർധനവുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഇപ്പം വയനാടാണെങ്കിലും എവിടെയാണെങ്കിലും ആ വിധത്തിലേ വന്നിട്ടുള്ളൂ. അല്ലാതെ അങ്ങനെ ഒരു വൾക്കാട്ടൊരു ജായ്വൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും തെറ്റായ പാറ്റേൺ കൊണ്ട്, ഞാൻ അതിനെ നയമെന്നല്ല പറയുന്നത്, അവരുടെ ഇടപെടൽ തെറ്റായി പോയി എന്നുള്ളത് കൊണ്ട്. ഞാനൊരു കാര്യം പറയാം, മലപ്പുറം ജില്ലക്കാരനാണ് ഞാൻ. മലപ്പുറം ജില്ലയിലെ മുസ്ലിം സഹോദരങ്ങൾ ആഗ്രഹിക്കാത്ത തരത്തിൽ മുസ്ലിംസിന് വേണ്ടി മുസ്ലിം സഹോദരങ്ങൾക്ക് എന്ന പോലെ ഈ ഹമാസിനെയും പി ഡി എഫിനെ മറ്റേ പി എഫ് ഐയും ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്തിനാണ് ഈ രാഷ്ട്രീയക്കാർ നിൽക്കുന്നത്? അവരാരും തന്നെ അത് ആഗ്രഹിക്കുന്നില്ല. ഇവിടുത്തെ മലപ്പുറം ജില്ലയിലെ പൾസ് നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ. എന്തിനു വേണ്ടിയിട്ടാ അവരെ ഇങ്ങോട്ട് കൊയ്തെടുക്കാം, തങ്ങളുടെ അനുബന്ധികൾ ശില്പന്തികളാക്കാം എന്ന് വിചാരിച്ചുകൊണ്ട്? അതിന്റെ പരാജയം ശരിയായിട്ട് എൽ ഡി എഫ് മനസ്സിലാക്കി അല്ലെ? യു ഡി എഫ് അതിന്റെ ഫലം കൊയ്തു. കൊയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും മുസ്ലിം ലീഗ് അവർക്ക് നല്ല വിജയം അതിനകത്ത് ലഭിച്ചു. ശ്രീ ഇ കെ മുഹമ്മദ് ബഷീർ സാഹിബ് വളരെ വലിയ ഭൂരിപക്ഷത്തോടുകൂടെ, ഇതുവരെ മുസ്ലിം ലീഗിനില്ലാത്ത അത്രയും ഭൂരിപക്ഷത്തോടുകൂടെ ഇവിടെ ജയിച്ചു. അതൊന്നും തന്നെ ഈ പൊളിറ്റിക്കൽ ജിമ്മിക്കല്ല, മറിച്ച് അവരുടെ ഒരു സമുദായത്തോടുള്ള പറ്റുമാനം, ദേശീയ രാഷ്ട്രീയത്തോടുള്ള ഒരു എതിർപ്പ്, അതാണ് ഇവിടെ പ്രകടമായത്. അത് മുസ്ലിം ലീഗിന്റെ മാത്രം വോട്ട് കൊണ്ടല്ല അദ്ദേഹം ജയിച്ചത്, ബാക്കിയുള്ള എല്ലാ വിഭാഗക്കാരും അതിനകത്ത് വോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ വോട്ടിംഗ് പാറ്റേൺ, അതിന്റെ പോപ്പുലേഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, വ്യക്തമാണ് അച്ഛൻ. എന്തായാലും 3% വോട്ട് ബി ജെ പിക്ക് കൂടുതൽ കിട്ടി എന്നതിന്റെ പേരിൽ അവർക്ക് ആശ്വസിക്കാം. അതും യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നുള്ള വോട്ട് വിഹിതമാണ് അവർ കൂടുതൽ കിട്ടിയതെന്നോർത്ത് ബി ജെ പിക്ക്, കേരള ബി ജെ പിക്ക് ആശ്വസിക്കാം. പക്ഷേ നമ്മൾ ആശ്വസിക്കാനൊന്നും പറ്റില്ല ബിജോ, അതിനകത്ത് ഒരു തെറ്റായ ഒരു ധാരണയാണ്. സി, ഇപ്പം യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും വോട്ട് ഈ ഒരു പ്രത്യേക സാഹചര്യം, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വരുത്തി വെച്ചതായിട്ടുള്ള ഒരു ഇസ്ലാമിക ഫോബിയ ഉണ്ടാക്കിയത്, അത് ഒരു പരിധിവരെ ശരിയായിരുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ, പി എഫ് ഐയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ സാധാരണ ജനങ്ങൾ ഉണ്ടാക്കിയ ഒരു ഭയം, ആശങ്ക, ഉത്കണ്ഠ. കേന്ദ്രം എങ്ങനെയാണോ ഭരിച്ച് മറ്റുള്ളവർക്ക് ഉത്കണ്ഠയൊക്കെ ഉണ്ടാക്കിയത്, അതേപോലെ തന്നെ ഇവരുടെ ഈ വളർച്ചയുടെയും അവരെ ഉരുപ്പിളിച്ച വാളുമായിട്ടുള്ള യാത്രയും അതേപോലെ തന്നെ അവർ ചെയ്തു കൂട്ടിയതായ കൊള്ളരുതായ്മകളും അതൊക്കെ സമൂഹത്തിൽ ഒരുപാട് വേദനയുണ്ടാക്കി, ജനങ്ങൾ അത് മനസ്സിലാക്കി. അപ്പൊ അതിനെ എതിർക്കുന്നതിന് പകരം അവരോട് അനുകൂലമായ നിലപാടുകൾ എടുക്കാൻ ഈ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ കാണിച്ച ആ ഒരു വ്യഗ്രത ഉണ്ടല്ലോ, ആ വ്യഗ്രതയെ അവർ തന്നെ ചെറുത്തു തോൽപ്പിക്കുകയായിരുന്നു, അവരുടെ പാർട്ടിക്കാർ തന്നെ. അതിനകത്ത് ജാതി മതം നോക്കിയിട്ടല്ല, പാർട്ടിക്കാരെ അവർ അതിൽ നിന്ന് വ്യതിയലിക്കുകയാണെങ്കിൽ, ഇപ്പം ഉദാഹരണത്തിന് യു ഡി എഫും എൽ ഡി എഫും അതിൽ നിന്ന് വ്യതിയലിച്ച് ശരിയായ ദിശയിലേക്ക് രാഷ്ട്രീയത്തെ കൊണ്ടുപോകുകയാണെങ്കിൽ അവർ മടങ്ങി വരും. അപ്പൊ ഈ താൽക്കാലികമായിട്ടുള്ള ഒരു നേട്ടം കണ്ടിട്ട് ബി ജെ പി അല്ലെങ്കിൽ മറ്റേ മൂന്നാം മുന്നണി ഒന്നും ആശ്വസിക്കാൻ വേണ്ട, അതിനകത്ത് കൂടുതൽ കൊയ്തെടുക്കാമെന്ന് ചിന്തിക്കുകയും വേണ്ട. കാരണം ഇത് കേരളം എന്ന് പറയുന്ന ഒരു പ്രബുദ്ധതയുള്ള രാജ്യം, ഒരു നാടാണ്. നമ്മളെല്ലാവരും സഹോദരി സഹോദരന്മാരായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നാടാണ്. അതിനകത്ത് താൽക്കാലികമായിട്ട് ആരെങ്കിലും കുറച്ച് വിഷമൊക്കെ കൊണ്ടുവന്ന് കലക്കി തരാൻ നോക്കിയാൽ അതൊന്നും മോന്തി കുടിക്കുന്ന ആളുകളല്ല കേരളത്തിലുള്ളവരെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. ഓക്കെ, എന്തായാലും പക്ഷെ നമ്മള് കേരളത്തിൽ നിന്ന് നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് കടക്കുകയാണെങ്കിൽ അവിടെ ബി ജെ പിക്ക് ഇപ്പൊ ഉത്തർപ്രദേശിലായാലും അവർ പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അങ്ങനെ ഒരു തിരിച്ചടി അവർക്ക് അവിടെ ലഭിക്കുമെന്നുള്ളത്. പക്ഷെ മധ്യപ്രദേശ് മുഴുവനായിട്ട് എൻ ഡി എക്ക് ലഭിക്കുകയുണ്ടായി, എങ്കിലും പിന്നെ മഹാരാഷ്ട്ര, അപ്പൊ ഈ നോർത്ത് ഇന്ത്യ മേഖലകളെല്ലാം ബി ജെ പിക്ക് തിരിച്ചടി. ഇവൻ അയോധ്യ പോലും യു പിയിൽ പോലും അവർക്ക് അവിടെ സീറ്റ് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഇതിന്റെ പിന്നിൽ എന്തായിരിക്കും? രണ്ട് കാര്യങ്ങളുണ്ട്. അല്ല, ഒന്ന്, ഞാൻ പല സംസ്ഥാനങ്ങളുടെ ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുകയും അവിടെയുള്ള ആളുകളുമായിട്ട് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യാൻ ആശയങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിരീക്ഷണം നടത്തുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരൊറ്റ ചാനൽ മാത്രമേ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഞാൻ കണ്ട എല്ലാ ചാനലുകളും ഞാൻ വീക്ഷിച്ചായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഒരൊറ്റ ചാനലിലെ രണ്ട് ചെറുപ്പക്കാര് യു പിയുടെ ഉൾപ്രദേശങ്ങളിലൂടെ, നോർത്ത് ഇന്ത്യയിൽ പൊതുവെ ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച്, അവർ മോട്ടോർ ബൈക്കിൽ സഞ്ചരിച്ച് അവിടെ നിന്ന് ജനങ്ങളുമായിട്ട് ഇടപഴകി അവരുടെ ഒപ്പീനിയൻസ് വളരെ കൃത്യമായിട്ട് എടുത്തുകൊണ്ട് വന്നു. അത് അവരുടെ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന്റെ തലേ ദിവസം അവർ പ്രഖ്യാപിക്കുകയും ചെയ്തതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇതേ കാര്യം ഞാൻ ഡിജോയ്ക്ക് അറിയാമല്ലോ, ഞാൻ ഇതേ കാര്യങ്ങൾ തന്നെ മാസങ്ങൾക്ക് മുമ്പ്, ഇലക്ഷന് തൊട്ട് മുമ്പ് തന്നെ
ഡിജോയുമായിട്ടിരുന്ന് നമ്മൾ ഇതേപോലെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞാണ് ഇന്ത്യ മുന്നണിക്ക് ഒരു നേട്ടം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്, എൻ ഡി എ അവിടെ വിജയിക്കുകയില്ല. കാരണം ഞാൻ ആ ഗ്രാമപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചവനും അവിടുത്തെ പൾസ് മനസ്സിലാക്കിയവനുമാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടുത്തെ ജനത ആരും തന്നെ ഒരു ഹിന്ദുത്വ അജണ്ടയുടെ ക്ലച്ചിലേക്ക് വീണില്ല. ആരുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ സവർണരൊഴികെ സാധാരണ ജനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സാധാരണ 85% വരുന്ന അവർണ വിഭാഗം എന്നൊക്കെ ഇപ്പോൾ ഡിവൈഡ് ആൻഡ് റൂളിന്റെ ഭാഗമായിട്ട് പറയുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകൾ അവരാരും തന്നെ ഇദ്ദേഹത്തിന്റെ ഗ്യാരണ്ടി ഉൾക്കൊണ്ടിരുന്നില്ല. അദ്ദേഹം അവിടെ പോയി പ്രവർത്തിച്ചതൊക്കെ തന്നെ അവര് നേരടിയായി കണ്ടതാണ്. അദ്ദേഹം ജനങ്ങളെ എങ്ങനെയാണ് അസ്പൃഷ്ടരായി കണ്ടതെന്നുള്ളത് അവർ നേരടിയായി കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളെ അവർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ ഒരു ഫലം. ഇനി വേറൊരു കാര്യം ഞാൻ പറയാം. ഛത്തീസ്ഗഡില് കഴിഞ്ഞ വർഷം ജനുവരിയിലും ഫെബ്രുവരിയിലും ഞാൻ ആ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചു. എന്റെ സ്നേഹിതന്മാര് ഒരുപാട് കഷ്ടങ്ങളിലൂടെ ആ പ്രദേശത്ത് കടന്നുപോയതാണ്. ഡിജോയ്ക്ക് അറിയാമല്ലോ, നമ്മൾ ഈ കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അന്നത്തെ അവിടുത്തെ മുഖ്യമന്ത്രിയോട് ഈ കാര്യത്തെ കുറിച്ച് നേരടിയായിട്ട് സംസാരിച്ചാണ് നമ്മൾ. ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആളുകളും പിന്നീട് വന്ന മന്ത്രിസഭയിലുള്ള ആളുകളും തമ്മിൽ ആശയപരമായിട്ട് യാതൊരു വ്യത്യാസമില്ലായിരുന്നു, ഒരു വ്യത്യാസമില്ലായിരുന്നു. പാർട്ടി രണ്ടായിരിക്കും, പക്ഷേ ഭരണകർത്താക്കളുടെ ആശയങ്ങളെല്ലാം തന്നെ ഒന്നായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ഈ ഇന്ത്യ മുന്നണിക്ക് ഒരു തിരിച്ചടി ഉണ്ടായത്. അത് മനസ്സിലാക്കാനായിട്ട് ഇന്ത്യ മുന്നണിയുടെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളോട് നമ്മൾ നേരിട്ട് സംസാരിച്ചിട്ടുള്ള അവരത് തിരുത്താനായിട്ട് സാധിക്കാത്ത ഒരു സാഹചര്യത്തിലായിപ്പോയി. മധ്യപ്രദേശിലും ഇതാ സംഭവിച്ചത്. മധ്യപ്രദേശിലും ഏത് സർക്കാർ വന്നാലും അവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് അല്ലെങ്കിൽ അവിടുത്തെ ഈ താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്ന, താഴ്ന്ന എന്ന് ഉദ്ദേശിക്കുന്ന ജനങ്ങളെ അല്ല താഴ്ന്ന എന്ന് പറഞ്ഞ ജീവിത സാഹചര്യങ്ങളെയാണ്, താഴ്ന്ന ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകളോടുള്ള അവരുടെ പെരുമാറ്റങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. അവരുടെ അധികാരം ഒക്കെ തന്നെ സവർണാധിപത്യത്തിന്റെ കീഴിലാണ്. അപ്പൊ അത് കണ്ടതുകൊണ്ട് രണ്ടും ഒരുപോലെയാണ്, അവർക്ക് പാർട്ടി മാറുന്നതേ ഉള്ളൂ. അപ്പൊ കുറച്ചും കൂടെ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, കുറച്ചും കൂടെ ആനുകൂല്യങ്ങൾ കിട്ടുന്ന, അതുമായിട്ട് നിൽക്കാനായിട്ടാണ് ഉള്ളതിൽ പേദം തൊമ്മൻ എന്നുള്ള രീതിയിലാണ് അവര് ആ വിധത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയത്. എന്നാൽ ചിന്തിക്കുന്ന സമൂഹമുള്ളതായ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നോക്കിയാൽ, ഇപ്പൊ യുപിയുടെ കാര്യം തന്നെ നമുക്ക് വീണ്ടും എടുക്കാം. ആദരണീയായ സ്മൃതി ഇറാനി, എനിക്ക് സ്മൃതി ഇറാനിയെ അവരുടെ ലാംഗ്വേജ് ഒക്കെ വളരെ ഇഷ്ടമുള്ള ലാംഗ്വേജ് ഒക്കെ നല്ലതായിട്ട് പ്രസംഗിക്കാനൊക്കെ ഉള്ള ആർജവമുള്ള ഒരു സ്ത്രീയാണ്. പക്ഷേ അവര് അവരുടെ അഹങ്കാരത്തിന്റെ കൊടുമുടി അവിടെ വെളിപ്പെട്ട എപ്പോഴാണെന്നറിയണ്ടേ? ഇവിടുത്തെ ശ്രീ രാഹുൽജി, ഇന്ത്യ മുന്നണിയുടെ ഒക്കെ നേതൃത്വം കൊടുക്കുന്ന വ്യക്തി, അദ്ദേഹം അവരുമായിട്ട് തോറ്റു കഴിഞ്ഞിട്ട് പിന്നീട് മീഡിയാസ് അവരെ രണ്ടുപേരെ, അതായത് രാഹുൽജിയും മോഡിജിയെയും കൂടെ വിളിച്ച് രണ്ടുപേരും കൂടെ ഡിബേറ്റിന് വേണ്ടി ക്ഷണിക്കപ്പെട്ട സമയത്ത് രാഹുൽജി അതിന് തയ്യാറായി. എന്നാൽ മോഡിജി അതിന് മറുപടി ഒന്നും പറയാതിരുന്നപ്പോൾ മറുപടിയുമായിട്ട് വന്ന സ്മൃതി ഇറാനി എന്ന് പറയുന്ന ആ ആദരണീയായ സ്ത്രീയെ അവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞത് ഞാനുമായിട്ടൊരു ഡിബേറ്റ് നടത്തിയിട്ട് നിങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ ഞാൻ പ്രധാനമന്ത്രിയെ നിങ്ങളുടെ അടുക്കിലേക്ക് വിടാം. എന്തൊരു അഹങ്കാരത്തിന്റെ വജസ്സുകളായിരുന്നത്! എന്തൊരു ഒരു ഒരു ഇന്ത്യക്കാരന് ഒരു ഇന്ത്യക്കാരിക്ക് പറയാൻ പറ്റുന്ന വിധത്തിലുള്ള ധാർഷ്ട്യമാണോ? നമ്മള് നമ്മുടെ രാജ്യത്തിൽ മറ്റുള്ളവരെ ബഹുമാനിക്കാനല്ലേ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്? അപ്പൊ മറ്റുള്ളവരെ പുച്ഛിക്കുന്ന തരത്തിലുള്ള ആ പുച്ഛം അവരുടെ പ്രതിനിധികൾ അല്ലെങ്കിൽ അവിടുത്തെ ജനത്തോടുള്ള പുച്ഛമായിട്ട് ജനങ്ങൾ കണ്ടു. അതുകൊണ്ടാണ് അവര് അമ്പെ പരാജയപ്പെട്ടു. ഒരു കാര്യം ഇതിനോട് ബന്ധപ്പെട്ട് ചിന്തിക്കണം. രാഹുൽജിയുടെ പി എ എന്ന് വിളിച്ച് കളിയാക്കിയ പി എ മതിയായിരുന്നു അവരെ പരാജയപ്പെടുത്താൻ എന്നുള്ളത് ആ ഇലക്ഷന്റെ റിസൾട്ട് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പൊ അവര് വലിയ കേപ്പബിൾ അല്ല, അവര് വലിയ കഴിവുള്ള സ്ത്രീ അല്ല എന്നുള്ളത് ജനം വിധി എഴുതി. അതാണ് സംഭവിച്ചത്. ഇനി മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ എടുത്തു. ഇപ്പം മഹാരാഷ്ട്രയില് അവിടെ ഒരു കോഇലക്ഷന്റെ ഒരു അനുഭവത്തിൽ കൂടിയാണ് അവര് ജയിച്ചത്. അപ്പൊ എവിടൊക്കെയാണോ കോഇലക്ഷന്റെ അനുഭവത്തിലൂടെ ജനങ്ങളെ അഭിമുഖീകരിച്ചിരിക്കുന്നത്, അവിടൊക്കെ ഒരു വിജയത്തിന്റെ ഒരു പന്താവ് ജനം വെട്ടിത്തുറന്നു. കാരണം ഇന്ത്യയിലെ ഓരോ ജനതയും ഓരോ വിഭാഗക്കാരും കുറഞ്ഞ പക്ഷം 50% കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നുള്ളതാണ്. അതിന് വിഘാതമായിട്ടുള്ള എല്ലാത്തിനെയും അവർ തകർക്കും. ഇനി നമുക്ക് നോർത്ത് ഈസ്റ്റിലേക്ക് എനിക്ക് ഒന്ന് ഡിജോ ചോദിക്കുമായിരിക്കും, ചോദ്യത്തിനനുസരിച്ച് ഞാൻ ഉത്തരം പറയാം. അല്ല സാർ, നോർത്ത് ഈസ്റ്റിനെ കുറിച്ച് നമുക്ക് പറയാം. എന്തായാലും മണിപ്പൂര് നമ്മ അച്ഛൻ ഏറെ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നപ്പോഴൊക്കെ മണിപ്പൂരിന് വേണ്ടി അച്ഛൻ ഒരുപാട് സഹിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം അവിടെ സന്ദർശിച്ചു, ഒരുപാട് കാര്യങ്ങളെല്ലാം മണിപ്പൂരിൽ അച്ഛൻ ചെയ്തിട്ടുണ്ട്. അവിടെ
കോൺഗ്രസിന് തന്നെ ഈ പ്രാവശ്യം 2 സീറ്റും കോൺഗ്രസ് നേടി എന്നുള്ളതാണ്. മണിപ്പൂരിലെ കാര്യം പറയാം. നോർത്ത് ഈസ്റ്റ്, ഓക്കെ, മണിപ്പൂരും നോർത്ത് ഈസ്റ്റും നമുക്ക് പൊതുവിൽ എടുക്കാം. ഇപ്പൊ ആസാം ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ആസാമിലെ ക്രൈസ്തവ സമൂഹം വളരെ കുറവാണ്. ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള മേഘാലയ എടുത്തു, ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള മിസോറാം എടുത്തു, നാഗാലാൻഡ് എടുത്തു, മണിപ്പൂർ. അവിടെയൊക്കെ എന്താ സംഭവിച്ചത്? ഒരു ഭയങ്കര സ്വൈപ്പ് ആയിരുന്നു അവർക്ക്. മൊത്തത്തിലൊരു കൊയ്ത്ത്, ഒരു റീപ്പിംഗ് സ്റ്റേജിലേക്ക് അവരെത്തി. അതിന്റെ കാരണം രണ്ട് കാര്യങ്ങൾ. ഞാൻ അവസാനം അവിടുത്തെ ജനങ്ങളുമായിട്ട് ഇലക്ഷന്റെ തലേന്ന് വിളിച്ച് സംസാരിച്ചു. പഴയ മന്ത്രിമാരുണ്ടായിരുന്നു, പഴയ MPമാരുമായിട്ടൊക്കെ സംസാരിച്ചു. ഓരോ ദിവസങ്ങളിലും നമ്മൾ കൂടുതൽ കൂടുതൽ ജിജ്ഞാസ ഉണ്ടായിരുന്നു, നമുക്ക് ഭയമുണ്ടായിരുന്നു, ജിജ്ഞാസ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞൊരു കാര്യം, അച്ഛാ ആശങ്കപ്പെടണ്ട, ആശങ്കപ്പെടണ്ട, ഞങ്ങൾക്കറിയാം എങ്ങനെ ഈ ഇലക്ഷനെ കൊണ്ടുപോകണമെന്നുള്ളത് ഞങ്ങൾക്കറിയാം. അവർ വളരെ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് തന്നെ മുൻവിധിയോടുകൂടെ തന്നെ അവർ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോയി. സംഭവിച്ചെന്താ, ഇന്നർ മണിപ്പൂരിൽ 110,000 ഭൂരിപക്ഷത്തോടു കൂടിയാണ് അവിടെ ജയിച്ചത്. അതേപോലെ തന്നെ ഔട്ടർ മണിപ്പൂർ, അവിടെ ഒരിക്കലും ആരും അദ്ദേഹം ജയിക്കുമെന്നോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസിന് ജയം കിട്ടുമെന്നോ വിചാരിച്ചല്ല. പക്ഷെ അതിനകത്തൊരു വലിയ ഫാക്ടറുണ്ട്. എന്താണെന്നറിയാമോ, രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം അതിനോട് ബന്ധപ്പെട്ട്. ഒന്ന്, അവരെപ്പോഴും എന്നെ ഈ റിസൾട്ട് വരുന്ന സമയത്ത്, വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുന്ന് പല ആളുകളും എന്നെ വിളിച്ചു, പ്രായമുള്ള പലരും ചെറുപ്പക്കാരും ഒക്കെ എന്നെ വിളിച്ചു. അപ്പൊ അവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളെ ഓർത്താണ് ഇപ്രാവശ്യം ഞങ്ങൾ വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളക്കാരെ, തമിഴ്നാട്ടുകാരെ. കാരണം ഈ കേരളക്കാരും തമിഴ്നാട്ടുകാരും അവരോടൊപ്പം അവരുടെ കഷ്ടതയിൽ നിന്നിരുന്നു. ഞാൻ ഔട്ടർ മണിപ്പൂരിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഔട്ടർ മണിപ്പൂർ, ഇന്നർ മണിപ്പൂരിൽ നമ്മൾ പോയിരുന്നു, അവിടെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. മേത്തി സഹോദരങ്ങൾക്കും ഒക്കെ ഒരുപാട് സഹായങ്ങൾ പലരും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇപ്പോഴും അവർ ജീവിച്ച് പോരുന്നത്. അപ്പം അവർ പറഞ്ഞത്, കേരളത്തെ അവർക്ക് മറക്കാൻ കഴിയുകയില്ല, തമിഴ്നാടിനെ മറക്കാൻ കഴിയില്ല. കാരണം അവരുടെ വലിയൊരു ജീവൻ മരണ പോരാട്ടത്തിന്റെ സമയത്ത് ജീവൻ നിലനിർത്താനായിട്ട് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ അവരുടെ അടുക്കിലേക്ക് എത്തി. അത് ഒരിക്കലും മറക്കുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ അതേ പാറ്റേണിൽ തന്നെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് വിജയം ഉറപ്പാണ് എന്നവർ പറഞ്ഞു. ഇനിയും നമ്മൾ അവിടുത്തെ മൊത്തത്തിലുള്ള ജനസംഖ്യയിൽ പോള് ചെയ്യപ്പെട്ടിരിക്കുന്ന വോട്ടിൽ നല്ല പങ്ക് വോട്ടും അവർക്ക് ലഭിക്കാൻ രണ്ടാമത്തെ കാരണം എന്ന് പറയാം, ഇന്ത്യ മുന്നണിക്ക് കിട്ടാനുള്ള കാരണം, അവരോടൊപ്പം നടക്കാൻ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. പരിഹാസങ്ങളും നിന്ദകളും ഞാനൊക്കെ അദ്ദേഹം കേട്ടതിന്റെ 1,000-ലൊന്നോ 10,000-ലൊന്നോ പോലും പഴി കേട്ടിട്ടില്ല. മണിപ്പൂർ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടു മണിപ്പൂരിനെ ലോകത്തിന്റെ മുമ്പാകെ കൃത്യമായി അറിയിച്ചു എന്നുള്ളതുകൊണ്ടാണല്ലോ എന്നോടുള്ള വൈരാഗ്യവും ദേഷ്യവും ഒക്കെ. അത് മറ്റുള്ളവർക്കല്ല, നമ്മുടെ സഹോദരങ്ങളിൽ ചില ആളുകൾക്ക് അവരുടെ ചില താല്പര്യങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം അത് കാര്യമാക്കട്ടെ. പക്ഷേ മറ്റേ ആ മനുഷ്യൻ, അദ്ദേഹം ഇന്ത്യ മുഴുവനും നടന്ന് പഠിക്കാനായിട്ട് പോയ ആളാണ്, നടന്ന് പഠിച്ച വ്യക്തിയാണ്, ജനങ്ങളെ മുഴുവനും തൻ്റെ ചങ്കിലേക്ക് സന്നിവേശിപ്പിക്കാനായിട്ട് നടന്ന മനുഷ്യന്. ആ മനുഷ്യൻ തൻ്റെ രണ്ടാമത്തെ പ്രയാണം ആരംഭിച്ചപ്പോൾ അവിടെയുള്ള ജനത്തിന്റെ കണ്ണുനീര് മുഴുവനും അദ്ദേഹത്തിന്റെ ചങ്കിലേക്ക് അദ്ദേഹം ഊറ്റി എടുക്കുകയാണ്. അത് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കി. ആ മനുഷ്യൻ ഇങ്ങനെ നടന്ന് അവർക്ക് വേണ്ടി വാദിക്കാനുണ്ട് എന്നുള്ള വലിയൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വന്നു. അവർ ഗോത്രവർഗക്കാരാണ്, വീട് നഷ്ടപ്പെട്ടവരാണ്, അവർക്ക് തിന്നാനും ഉടുക്കാനും ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ, അവരുടെ മക്കളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത നിലയിൽ, അവർക്ക് മേളിലോട്ട് നോക്കിയാൽ ആകാശവും താഴെ നോക്കിയാൽ കാടും മാത്രമുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്നവർ. പക്ഷെ അവര് നേരെ നോക്കിയപ്പോൾ കണ്ടു, അവർക്ക് വേണ്ടി നടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. ആ മനുഷ്യനോട് ചേർന്ന് നിൽക്കണമെന്ന് അവർക്ക് ബോധ്യമുണ്ടായി. അതുകൊണ്ടാണ് അവര് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്തത്. അങ്ങനെ അവിടെ ഔട്ടർ മണിപ്പൂരിലാണെങ്കിലും 10,000-15,000 മേലെ വോട്ടുകൾ ഭൂരിപക്ഷത്തോടുകൂടെ ജയിച്ചു. അപ്പം ഒരിക്കലും നാഗാസിനെ ഇവര് സപ്പോർട്ട് ചെയ്യല എന്നൊക്കെ വിചാരിച്ചെങ്കിലും ജയിപ്പിച്ചല്ലോ, നല്ല ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു. അവിടുത്തെ നാഗാ അച്ഛന്മാർ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഇപ്രാവശ്യം ജയിപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞു. വോട്ട് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പിന്നെ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കാണുകയുണ്ടായി. അപ്പം അതേപോലെ നാഗാലാൻഡ്, ഇതിന്റെ റിഫ്ലക്ഷനാണ് മിസോറാം. മിസോറാമിൽ കുക്കികളാണ് കൂടുതൽ. അവിടെ സംഭവിച്ചെന്താ, ഒരിക്കലും ജയിച്ചു വരാൻ കഴിയില്ലെന്ന് വിചാരിച്ചിടത്തൊക്കെ അനായാസം. വേറൊരു കാര്യം കൂടെ ഞാൻ ഇതിനോട് ചേർത്ത് പറയാം, ഈ ട്രൈബൽസിന് കോൺഗ്രസിനോട് വലിയ മമതയുള്ളൊരു ടീമല്ല കേട്ടോ. അവരുടെ സംഭാഷണം, പ്രത്യേകിച്ച് നാഗാസൊക്കെ സംസാരിക്കുമ്പോൾ അവര് അതിനോട് വലിയ താല്പര്യമുള്ള ടീമല്ല. അതുകൊണ്ടാണ് അവരുടെ കൂട്ടത്തിൽ വേറെ നാഗാ പീപ്പിൾസ് പാർട്ടി എന്നും മറ്റും മറിച്ചൊക്കെ ഉള്ള ഒരുപാട് പാർട്ടികൾ ഉണ്ടാകുന്നത്. പക്ഷെ ഇപ്രാവശ്യം അവർക്ക് മനസ്സിലായി, മറ്റാര് സംസാരിക്കുന്നതിനേക്കാളും മറ്റാര് അവർക്ക് വേണ്ടി ഓടുന്നതിനേക്കാളും നടക്കുന്നതിനേക്കാളും
തങ്ങളെ ചങ്കിലേറ്റ് നടക്കുവാൻ കഴിവുള്ള ഒരു ലീഡറുണ്ട്. ശരിക്കും ആ ഇലക്ഷൻ, ആ വിജയം മുഴുവനും ആ ഒരൊറ്റ മനുഷ്യൻ അവകാശപ്പെട്ടാണ്. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന അനുയായികൾക്കൊന്നും തന്നെ അതിനകത്ത് ഒന്നുപോലും ഒരു ഒരു അര ശതമാനം പോലും അതിനകത്ത് യോഗ്യതയില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം. ഇത് അദ്ദേഹത്തിന്റെ നടപ്പ് കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയതായിട്ടുള്ള, അദ്ദേഹം ചേർത്ത് പിടിച്ചതിന്റെ, ഇങ്ങനെ ആയിരിക്കണം ഇന്ത്യ, ഇങ്ങനെ ആയിരിക്കണം നേതാക്കന്മാർ എന്ന് എന്നുള്ളതിന്റെ തെളിവായിട്ടാണ് അവിടെ സംഭവിച്ചത്. മിസോറാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അതാണ് കണ്ടത്. അതാണ് നമ്മൾ മേഘാലയയിൽ വന്നപ്പോഴും കണ്ടത്. അവിടെ സാഗ്മയുടെ പാർട്ടി എത്രയോ കാൽ നൂറ്റാണ്ട് കൈയടക്കി വെച്ചിരുന്നതിനെയാണ് അനായാസം അവരെ തള്ളിപ്പുറത്താക്കിയത്. അപ്പൊ ഇതൊക്കെ നമുക്ക് തരുന്ന ഒരു വലിയ പാഠമുണ്ട്. ഈ പാഠം നാം ഒരുമിച്ച് നിൽക്കണം. ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തെ നമ്മൾ പുറമേയുള്ള വേഷങ്ങൾ കൊണ്ടല്ല ഇന്ത്യയെ അളക്കണ്ടേ, ഉള്ളിൽ കഴിയുന്ന ജനത്തിന്റെ വിശപ്പ് മാറ്റിക്കൊണ്ടായിരിക്കണം, അവന്റെ കണ്ണുനീര് തുടച്ചുകൊണ്ടായിരിക്കണം, ആശങ്ക മാറ്റിക്കൊണ്ടായിരിക്കണം. ഒരു കാര്യം കൂടി ഇതിനോട് ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ. ഡിജോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ഞാനടക്കം സംസാരിക്കാൻ കഴിയാതെ നാ വടക്കി വെച്ചിരിക്കുകയായിരുന്നു, ശരിയല്ലേ? നിങ്ങളുടെ മീഡിയ, എല്ലാ മീഡിയ അടക്കം സംസാരിക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ ജീവിച്ചവരാണ്. ഞാൻ സത്യം പറയാമല്ലോ, എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പറയാണ്, ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷമാണ് എൻ്റെ മനസ്സിൽ നിന്ന് വലിയൊരു ഭയം നീങ്ങിപ്പോയത്, എൻ്റെ തലയ്ക്കകത്തു നിന്ന് വലിയൊരു ഭാരം നീങ്ങിപ്പോയത്. ഭയങ്കര കഠിനമായൊരു ഭാരം നമ്മുടെ നെഞ്ചിലേറ്റ് നടക്കുന്ന പ്രതീതിയായിരുന്നു ഈ രാജ്യത്തിന് വേണ്ടി ഓടി നടന്നപ്പോൾ, ഈ രാജ്യത്തിൽ കൂടെ സഞ്ചരിച്ചപ്പോൾ. ഞാൻ വർഷങ്ങളായിട്ട് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മുടെ എല്ലാ ക്രൈസ്തവ സഭകളെയും, എല്ലാ ഡിനോമിനേഷണൽ വ്യത്യാസമില്ലാതെ എല്ലാവരെയും 2013 മുതൽ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന UCP, യുണൈറ്റഡ് ക്രിസ്ത്യൻ പ്രേ ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു മൂവ്മെന്റിനോട് ചേർന്ന് നോർത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി അവിടുത്തെ എല്ലാ നേതാക്കൾ, ക്രൈസ്തവ നേതാക്കന്മാരെ വ്യത്യാസമില്ലാതെ, സഭാ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുമിപ്പിച്ച് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, ഇന്ത്യയെ സ്നേഹിക്കാനായിട്ട് ജനത്തെ പഠിപ്പിക്കുക. രണ്ട്, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഉദ്യമം. അങ്ങനെ പോയപ്പോഴും കണ്ട നേതാക്കന്മാരും സാധാരണ ജനങ്ങളും, വിശ്വാസികളും അല്ലാത്ത, ക്രൈസ്തവ വിശ്വാസികൾ അല്ലാത്തവരുമായിട്ടും ഒക്കെ ബന്ധപ്പെടുമ്പോൾ അവരുടെയൊക്കെ ഉള്ളിൽ നാളുകൾ കഴിഞ്ഞപ്പോൾ ഉണ്ടായൊരു ഭയമുണ്ടായിരുന്നു. 2014 ശേഷം മനുഷ്യന്റെ മനസ്സിലൊരു ഉൾഭയം ഉണ്ടായിരുന്നു. ആ ഭയം നീങ്ങിയത് ഈ പ്രാവശ്യത്തെ റിസൾട്ട് വന്നപ്പോഴാണ്. ഇല്ലാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇവിടുത്തെ മീഡിയകൾ നമുക്കറിയാമല്ലോ, 400 പരം മീഡിയകൾ എങ്ങനെയായിരുന്നു ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനെല്ലാം ഒരു വിഘാതം വരാൻ പോവുകയാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആളുകള് കുറച്ചും കൂടെ അവർ പണയം വെച്ച നട്ടലെല്ലാം തിരിച്ചെടുത്ത് സർജറി നടത്തി തിരിച്ചു വെക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മോദി സർക്കാരിന്റെ 3-ാം മൂഴം എത്തിയിരിക്കുകയാണ്. ഞായറാഴ്ചയോടുകൂടി പുതിയ സർക്കാർ അധികാരമേൽക്കും, സത്യപ്രതിജ്ഞ കഴിഞ്ഞു. പക്ഷേ എങ്ങനെയായിരിക്കും ഈ പ്രാവശ്യത്തെ മോദിയുടെ 3-ാം വട്ടം? എന്റെ അഭിപ്രായം പറയുന്നതിനേക്കാളും പർക്കാല പ്രഭാകരൻ എന്ന് പറയുന്നതായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ കേന്ദ്രത്തിന്. അദ്ദേഹം പറയുന്നതായിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് പറയാം. അദ്ദേഹം പറയുന്നത് ഈ സർക്കാരിന് ഒരു സുസ്ഥിരത ഉണ്ടാകുകയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ 1-ാമത്തെ വാദം. അതിന് അദ്ദേഹം പറയുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാനത് ആഗ്രഹിക്കുന്നില്ല. സുസ്ഥിരമുള്ള ഒരു ഭരണം ഉണ്ടാകട്ടെ, അതിന് കുഴപ്പമില്ല. 2-ാമത്തെ കാര്യം, അങ്ങനെ ഒരു സുസ്ഥിരമായിട്ടുള്ള ഭരണം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു വൈരാഗ്യവും അല്ലെങ്കിൽ കബളിപ്പിക്കലും ഒന്നും ഇനി നടക്കുകയില്ല. ഇതുവരെ ഉണ്ടായിരുന്ന ഗ്യാരണ്ടികളൊന്നും തന്നെ ആരും വിശ്വസിച്ചില്ല. കാരണം അതിന് വാറണ്ടി ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇനിയും പറയുന്ന വാക്കുകളായിരുന്നാലും പ്രവർത്തിക്കുന്ന രീതികളായിരുന്നാലും മോണിറ്റർ ചെയ്യാനായിട്ട് ഇന്ത്യൻ ജനതയുണ്ട്, അവരുടെ പ്രതിനിധികളായിട്ട് NDA പക്ഷത്ത് ചിലരുണ്ട് എന്നുള്ള ബോധ്യം ഭരിക്കുന്നവർക്കുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഇന്ത്യ മുന്നണിയോട് എനിക്ക് പറയാനായിട്ടുള്ള, അഭ്യർത്ഥിക്കാനുള്ള ഒരു കാരണമുണ്ട്. അഭ്യർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പറയാനുള്ള. നമ്മുടെ ആശയങ്ങളെ കൃത്യമായിട്ട് പറയണമല്ലോ, നമ്മൾ അതിന് വേണ്ടിയിട്ടാണല്ലോ അവർ തെരഞ്ഞെടുത്തത്. അവരൊരു നല്ല പ്രതിപക്ഷമായി നിൽക്കുമ്പോൾ തന്നെ അവരെ എന്തിനു വേണ്ടിയിട്ടാണോ ജനം ജയിപ്പിച്ചിരിക്കുന്നത് അതിൽ ഉറച്ചു നിൽക്കണം. നിങ്ങൾ കാലുവാരാനോ കാലു മാറാനോ ശ്രമിച്ചാൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തം ഇപ്പോൾ രാജസ്ഥാനിൽ സംഭവിച്ച, കാലുമാറിപ്പോയവർക്ക് സംഭവിച്ച ദുരന്തമായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്നത്. താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടിയോ നിങ്ങൾ കാണിക്കുന്ന ഏതെങ്കിലും ഈ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിന് വേണ്ടി നിങ്ങൾ ഓടിയാൽ ജനം നിങ്ങളെ കാർക്കിച്ചു തുപ്പും, നിങ്ങളെ ചവിട്ടി മെതിക്കുമെന്ന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് പ്രതിപക്ഷത്ത് ആണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ
എനിക്ക് ആ കാര്യത്തിലും വേറെ ചിലരുടെയൊക്കെ നിരീക്ഷണത്തിലാണ് താല്പര്യം. അഥവാ നിങ്ങൾക്ക് കാരണം ഒരു ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് മുന്നണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതാകയാൽ ഈവൻ നമ്മുടെ നിതീഷ് കുമാർ ജി, നമ്മുടെ ടി ഡി പി നേതാവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടമുള്ളവരാകിയാൽ അവരൊക്കെ ഒരുമിച്ച് ഒരു ജനാധിപത്യ മതേതരത്വ സർക്കാരാണ് നമുക്ക് വേണ്ടതെന്നും അതിന് ശരിയായ വിധത്തിൽ ദീർഘദർശനത്തോടുകൂടെ പ്രവർത്തിക്കാൻ കഴിവുള്ളവര് ഇന്ത്യ മുന്നണിയിലുള്ളവരാണെന്നും ബോധ്യമായിട്ട് അങ്ങനെ ഒരു കോലീഷനിലേക്ക് അവർ വരികയാണെങ്കിൽ, അങ്ങനെ ഒരു നയരൂപീകരണത്തിലേക്ക് അവർ വരികയാണെങ്കിൽ അതിന് തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. അത് കൃത്യമായിട്ട് നിങ്ങൾ നടപ്പിൽ വരുത്തണം. പക്ഷേ ഇന്ത്യയെ വിഭജിക്കാൻ ആരും സമ്മതിക്കരുത്. ഇന്ത്യയുടെ ഭരണഘടനയെ, അതിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ മാറ്റാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചാൽ അവരോട് ഈ രാജ്യം മാപ്പ് കൊടുക്കുകയില്ല, പൊറുക്കുകയില്ല എന്ന് ഞാൻ കൃത്യമായിട്ട് പറയുന്നു. ഓക്കെ ഷാ, എന്തായാലും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഈ പ്രാവശ്യം വിജയിച്ചത് ജനാധിപത്യമാണ്. എന്തായാലും ഒരുപാട് നന്ദി അച്ഛാ, ഇത്ര നേരം ഈ ഒരു വിഷയത്തെ കുറിച്ച് ഞങ്ങളോടൊപ്പം പ്രതികരിച്ചതിന് നന്ദി. താങ്ക് യു. ഈ സഭ എന്നുള്ള വാക്ക് ഗ്രീക്കില് എക്ലേസിയ എന്നുള്ള വാക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പ്രാചീന ഗ്രീസിൽ ഒരുപാട് സിറ്റി, സ്വതന്ത്രമായിട്ടുള്ള സ്റ്റേറ്റ്സ്, പ്രൊവിൻസുകൾ ഉണ്ടായിരുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ ചർച്ചാ വിഷയത്തെ വൈകാരികമായിട്ടാണ് സമീപിക്കുന്നത്. അതിനെ ഒരു വസ്തുതാപരമായിട്ട്, ഒബ്ജക്റ്റീവായിട്ട്, ശാന്തമായിട്ട് സമീപിക്കാതെ വൈകാരികമായിട്ടുള്ള ഒരു സമീപനമുണ്ട്. ഒരു സംയമനത്തോടെയല്ല വിഷയത്തെ കാണുന്നത്, മുൻവിധികളോടുകൂടി തന്നെ കാണുന്ന ആളുകളുണ്ട്. സഭയും സാക്ഷ്യവും, സഭയെക്കുറിച്ച് അറിയേണ്ടത്.